ചന്ദ്രൻ ഏതാണ്ട് 5 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര 5 മണിയോടെ ശരംകുത്തിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 5:10 തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനായി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് യാത്ര തിരിക്കും. തുടർന്ന് 6:30 അടുപ്പിച്ച് അല്ലെങ്കിൽ 6:30 തൊട്ട് മുമ്പായി തന്നെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന വലിയ നടപ്പന്തലിലെ വഴികളെല്ലാം കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് അലങ്കരിച്ചിരിപ്പുണ്ട്. ഏതായാലും വലിയൊരു ദിവസത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിനായി ദിവസങ്ങളോളം സന്നിധാനത്ത് തങ്ങി കാത്തിരുന്ന് വിരിവെച്ച് കാത്തിരുന്ന് കണ്ണും മനസ്സുമൊക്കെ പൊന്നമ്പലമേട്ടിൽ അർപ്പിച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്ന 1.5 ലക്ഷത്തോളം ഭക്തർ, ഒരുപക്ഷെ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന ആ ദീപാരാധന കഴിഞ്ഞുള്ള നിമിഷം, അതിലേക്കാണ് എല്ലാ കണ്ണും മനസ്സും, പൊന്നമ്പലമേട്ടിലേക്കാണ് എല്ലാ കണ്ണും മനസ്സും ആ നിമിഷത്തിലേക്കാണ് അർപ്പിച്ചിരിക്കുന്നത്. അത് പൊന്നമ്പലമേട്ടിലെ ആ ദിവ്യജ്യോതി കാണുന്നതിനായി, പൊന്നമ്പലമേട്ടിലെ ആ ദിവ്യ വിളക്ക് കാണുന്നതിനായി ഓരോ നിമിഷവും സ്വാമി അയ്യപ്പ വിളികളോടെ, ശരണം വിളികളോടെ, ശരണകീർത്തനങ്ങളോടെ കാത്തിരിക്കുന്ന ഈ സന്നിധാനത്ത് അപൂർവമായ ഈ നിമിഷത്തിൽ പങ്കുചേരുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആനന്ദൻ.